ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അന്ധനായ മനുഷ്യൻ കാലിപാത്രവുമായി ഒരു കെട്ടിടത്തിൻ്റെ പടികളിൽ ഇരുന്നു. ഞാൻ അന്ധനാണ്, ദയവായി സഹായിക്കൂ എന്നെഴുതിയ ഒരു ബോർഡ് അയാൾ സമീപത്ത് വച്ചിരുന്നു. പാത്രത്തിൽ കുറച്ച് നാണയങ്ങൾ മാത്രമേ വീഴുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സ്ത്രീ അതിൽ വന്നു. അവൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു. കടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് ബോർഡ് ശ്രദ്ധിച്ചത്. ബോർഡിൽ എഴുതിയ വാക്കുകൾ അവൾ തിരുത്തി എഴുതി. റോഡിൽ പോകുന്നവരെല്ലാം കാണത്തക്ക വിധത്തിൽ അവൾ ആ ബോർഡ് തിരിച്ചു വച്ചു. താമസിയാതെ പാത്രം പൈസ വീണ് നിറയാൻ തുടങ്ങി. ഒരുപാട് പേർ അയാൾക്ക് പണം നൽകി. അന്ന് വൈകുന്നേരം ബോർഡ് മാറ്റി എഴുതിയ സ്ത്രീ കാര്യങ്ങൾ എങ്ങനെയെന്നറിയാൻ വന്നു. അന്ധനായ മനുഷ്യൻ ആ സ്ത്രീയുടെ കാലിൽ തപ്പി തിരിച്ചറിഞ്ഞു. ചോദിച്ചു, ഇന്ന് രാവിലെ എൻ്റെ ബോർഡിൽ തിരുത്തി എഴുതിയത് നിങ്ങളാണോ? നിങ്ങൾ എന്താണ് എഴുതിയത്? ആ സ്ത്രീ പറഞ്ഞു, ഞാൻ സത്യം മാത്രമാണ് എഴുതിയത്. നിങ്ങൾ എഴുതിയിരുന്നത് ഞാൻ മറ്റൊരു രീതിയിലാക്കി. അവൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു, ഇന്ന് മനോഹരമായ ദിവസമാണ്, പക്ഷേ എനിക്കത് കാണാൻ കഴിയില്ല. ആദ്യത്തെ ബോർഡും രണ്ടാമത്തെ ബോർഡും ഒരേ കാര്യം പറയുന്നതായി നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? തീർച്ചയായും അയാൾ അന്ധനാണെന്ന് രണ്ട് ബോർഡുകളും സൂചിപ്പിക്കുന്നു. എന്നാൽ ആദ്യത്തെ ബോർഡ് അയാൾ അന്ധനാണെന്ന് മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത്തെ ബോർഡ്, ആളുകൾ അന്ധമല്ലാത്തതിനാൽ അവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ബോർഡ് കൂടുതൽ ഫലപ്രദമാണെന്നതിൽ സംശയമില്ല. വാക്കുകളുടെ പ്രയോഗം വളരെ ശക്തമാണ്. വേണ്ട രീതിയിൽ വേണ്ട പോലെ വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് ശക്തമാക്കുന്നത്. മഹാന്മാർക്ക് അനുയായികളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നത് അവരുടെ വാക് സാമർഥ്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലും വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും അതിൻ്റെ ഉപയോഗത്തിലും സാമർഥ്യം നേടുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ശക്തരാകുന്നത്.